ഫോർവിഷൻ പ്രേക്ഷകർക്ക് ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഡെന്തൽ അസോസിയേഷൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായ ഡോക്ടർ കെ എൻ തോമസ് ആണ്. ഡോക്ടറെ, നമുക്ക് ആരോഗ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. നമുക്ക് ആ ചർച്ച വീണ്ടും തുടരാം. മുൻനിരയിൽ ചിലരിലെങ്കിലും വിടവുകൾ കാണാറുണ്ട് പല്ലുകൾക്കിടയിൽ. സാധാരണ അതിനെ എങ്ങനെയാണ് ഡെന്റിസ്റ്റ് എന്ന നിലയിൽ സമീപിക്കുന്നത്? മുൻവശത്തുള്ള രണ്ട് പല്ലുകൾക്കിടയിൽ, അതായത് മുകളിലത്തെ സെൻട്രൽ ഇൻസൈസറിൻ്റെ രണ്ട് പല്ലുകൾക്കിടയിലുള്ള വിടവിനെ മിഡ് ലൈൻ ഡയസ്റ്റീമ എന്നാണ് പറയുന്നത്. അതിന് കൂടുതലും അത് ഹെറിഡിറ്ററി ആയിട്ടൊക്കെയാണ് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി കൊണ്ട് എങ്ങനെ കറക്റ്റ് ചെയ്യാം. കോസ്മെറ്റിക് ഡെന്റിസ്ട്രി ഇതിൽ വളരെയധികം പ്രസക്തിയുണ്ട്. ഈ കോമ്പസിറ്റ്, പല ടൈപ്പിലുള്ള കോമ്പസിറ്റുകളുണ്ട്. അതിൻ്റെ ത്രീ ലെയർ ടെക്നിക്ക്, അതാണ് ഇവിടെ നമ്മൾ ഫലവത്താക്കുന്നത്. ഡോക്ടർ, ത്രീ ലെയർ ടെക്നോളജി എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? ത്രീ ലെയർ ടെക്നിക്ക് എന്ന് പറയുന്നത് കോമ്പസിറ്റിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് അകത്ത്, ലൈറ്റർ ഷെയ്ഡ് വെളിയിലോട്ട്, അതായത് മൂന്ന് ലെയർ പല ഷെയ്ഡ് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ നാച്ചുറാലിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഡെൻറ്റിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ അകത്ത് വെച്ച് നെക്സ്റ്റ് ലെയർ ഇച്ചിരികൂടെ ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഇനാമൽ ഷെയ്ഡ്, അങ്ങനെ മൂന്ന് ലെയർ കൊടുത്തുകൊണ്ട് പല്ലിൻ്റെ വീതി കൂട്ടാതെ തന്നെ ആ മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന് പറയുന്ന സ്പേസ് ക്ലോസ് ചെയ്യാം. ഇതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്, 2 മില്ലിമീറ്റർ താഴെയുള്ളത് മാത്രമേ ഇത് ക്ലോസ് ചെയ്താൽ അത് ഫലവത്താവുകയുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞ ശേഷം നല്ല നല്ല പോളിഷിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതായത് എൻഹാൻസ് പോലുള്ള അമേരിക്കൻ പോളിഷിംഗ് സിസ്റ്റംസ് ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പോളിഷിംഗ് സിസ്റ്റം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അന്നേരം അതും പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ഡെന്റിസ്ട്രി അവിടെ വളരെയധികം പ്രസക്തിയും വർക്കൗട്ട് ചെയ്യും. കാരണം ആ എടുത്ത് ചെയ്ത ഭാഗത്തെ അഡ്ജസൻറ്റ് പല്ലിൻ്റെ ഇനാമലും ഡെന്റിനുമായിട്ട് ഒട്ടും വേർതിരിവില്ലാതെ എടുത്ത് കാണിക്കാതെ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും. ആ വീതി ഒട്ടും, അതുപോലെ തന്നെ പല്ലിൻ്റെ ടിപ്പിലുള്ള മാമിലോണം, അതെല്ലാം ആ ഗ്രൂപ്പ്സ് എല്ലാം കാർവ് ചെയ്ത് ഭംഗിയായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണത്. എസ്തെറ്റിക് ഡെന്റിസ്ട്രിയിലെ ത്രീ ലെയർ ടെക്നിക്ക് കൊണ്ട് നമ്മൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് പേഷ്യന് ഒരു ആത്മവിശ്വാസം ഉണർത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പെർമനൻ്റ് ആയിട്ട് അത് സെറ്റിൽ ചെയ്യുവാണോ? ഒരുപാട് വർഷം നിലനിൽക്കുന്നതാണത്. പിന്നെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പേഷ്യൻ്റ് ഡിപ്പെൻസ്, ഒരു ഡയമണ്ടിൻ്റെ സാധനമാണെങ്കിൽ പോലും അത്, ഒരു മാല പോലെ ആണെങ്കിൽ പോലും അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അത് നിലനിൽക്കുന്നതാണ്. കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലുള്ള ഈ എസ്തെറ്റിക് ഫില്ലിംഗ് മെറ്റീരിയൽസ് എല്ലാം വളരെ നല്ല, ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ട് നിർമ്മിതമാണ്. സാധാരണ ചെറിയ പിള്ളേരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. എവിടെയെങ്കിലും തട്ടി വീണ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ പല്ലിൻ്റെ ഒരു ഭാഗം അടന്നു പോകാറുണ്ട്. അത്തരം കേസുകളിൽ ഡോക്ടർ എന്താണ് ചെയ്യുക? സാധാരണ പേഷ്യൻ്റ് പിള്ളേരെ പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലും മറ്റും ഇടപെടുകയും, അങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസിലെ കോർണർ ഫ്രാക്ചർ, കൂടുതൽ ഇനാമൽ ഫ്രാക്ചറും ഡെൻറ്റിൻ്റെ ഒരു ഭാഗം ഫ്രാക്ചർ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഭാഗം ചിലപ്പം മുറിവുകളൊക്കെ കാണും. അതെല്ലാം ഒന്ന് കരിഞ്ഞ ശേഷം സൂത്തിങ് ജെല്ലുകളും എല്ലാം കൊടുത്ത് അതെല്ലാം കരിഞ്ഞ ശേഷം നമ്മളൊരു എക്സ്റേ എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നോക്കണം. ആ പല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റൂട്ട് ഫ്രാക്ചറോ പൾപ്പ്, അതായത് ഇനാമൽ ഡെൻറ്റിൻ നെക്സ്റ്റ് ലെയർ പൾപ്പ് എന്ന് പറയുന്ന അത് ഇൻവോൾവ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ തീർച്ചപ്പെടുത്തണം. എന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. കോർണർ മാത്രം ഫ്രാക്ചർ ചെയ്താണെങ്കിൽ, പൾപ്പിനോടടുത്ത് ചെന്ന് എത്തിയിട്ടില്ലെങ്കിൽ കോമ്പസിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും അത് ഭംഗിയായിട്ട് നമുക്കവിടെ ഈ ത്രീ ലെയർ ടെക്നിക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഡെൻറ്റിനൽ ലെയർ അകത്ത്, ലൈറ്റർ ലെയർ വെളിക്ക്, പിന്നെ മാമിലോൺ, അതായത് മാമിലോൺ എന്ന് പറയുന്നത് പല്ലിൻ്റെ ടിപ്പേലുള്ള ചെറിയ ചെറിയ ഗ്രൂവ്സാണ്, പൊങ്ങലും താണൽ, അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് കാർവ് ചെയ്ത് ആ കോർണർ കംപ്ലീറ്റ് ആയിട്ട് ആ സർഫസ് പല്ലിൻ്റെ മോർഫോളജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോമ്പസിറ്റ് വെനറിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദമാക്കാമോ? പല്ലിൻ്റെ സർഫസിൽ ചെറിയ ചെറിയ പാടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴിവുകൾ, ഡിസ്കളറേഷൻ, ഇതെല്ലാം നമ്മൾ കൊണ്ട് നമുക്ക് ഒരു പ്ലീസിങ് അപ്പിയറൻസ് നഷ്ടമാകുന്നു പേഷ്യൻസിന്. പേഷ്യൻസ് അതിന് വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ക്ലിനിക്കിൽ വന്ന് എത്താറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് കൊടുക്കുകയോ ഒരു സെറാമിക് ക്രൗൺ കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല.
പല്ല് കട്ട് ചെയ്യുന്നില്ല. ക്രൗണൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പല്ല് കട്ട് ചെയ്ത് ചെറുതാക്കും 2 മില്ലിമീറ്റർ. ഈ ഇതിൽ നമ്മളൊരു 0.3 to 0.5 മില്ലിമീറ്റർ മുന്നേസു എന്നുള്ള ഇനാമൽ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കോമ്പസിറ്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഈ ലെയർ ബോണ്ടിങ് ഏജൻറ്റും ആസിഡ് എച്ചൻ്റെ വരട്ടി ബോണ്ടിങ് ഏജൻറ്റും അതിനുശേഷം കോമ്പസിറ്റും ലെയറിങ് ടെക്നിക്ക് അനുസരിച്ച് ചെയ്യും. അതിനുശേഷം പോളിഷിങ് മസ്റ്റാണ്. അതിനകത്ത് ഷെയ്ഡ് സെലക്ഷൻ വളരെയധികം മസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരു പല്ല് മാത്രം, ഒരു സെൻട്രൽ ഇൻസൈസർ മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ അടുത്ത പല്ലുമായിട്ട് നോക്കുമ്പോൾ അടുത്ത സെൻട്രൽ ഇൻസൈസറായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ മാമിലോണും എല്ലാം കാർവ് ചെയ്യണം. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡബിൾ ഷെയ്ഡുള്ള ഒരു പല്ലാണെങ്കിൽ, അതായത് സെർവിക്കൽ പല്ലിൻ്റെ ആ സെർവിക്കൽ റീജിയനിൽ ഇച്ചിരി കൂടെ ഡാർക്കർ ലെയർ ആണെങ്കിൽ, അവിടെ ഡാർക്കർ ലെയറുള്ള കോമ്പസിറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ലൈറ്റർ ലെയർ ഇനാമലിൻ്റെ ടിപ്പിലെ പല്ലിൻ്റെ ടിപ്പിലോട്ട് വരുന്ന ഭാഗത്തോട്ട് കൂടി നമ്മൾ ലൈറ്റർ ലെയറാണ് കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞല്ലോ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് മെത്തേഡ് എന്ന്, അതെന്താണെന്ന് വിശദമാക്കാമോ? ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള പല്ല് വെക്കുന്ന ഒന്നാണ്. ഇതിന് പ്ലേറ്റുകളോ ഒന്നുമില്ല. മുൻപുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റുള്ള പാർഷ്യൽ ഡെഞ്ചറുകൾ എടുത്തു മാറ്റുന്ന, അതൊക്കെ കാലഘട്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പല്ലല്ലെങ്കിൽ നിരവധി പല്ലുകൾ അടുത്ത പല്ലയിലോട്ടാണ് നമ്മൾ ആ ഉറപ്പിക്കുന്നത്. അതായത് അടുത്ത പല്ലെന്ന് പറയുന്ന അഡ്ജസൻ്റ് പല്ലുകളിലായിട്ട് ജോയിൻറ്റ് ക്രൗണുകൾ, ജോയിൻ്റ് ആയിട്ടുള്ള ക്രൗണുകൾ അടുത്ത പല്ലിൽ, അബഡ്മെൻറ്റ് ടീത്ത് എന്ന് പറയും അതിന്. അത് ഹെൽത്തി ആയിട്ടുള്ള അബഡ്മെൻറ്റ് ടീത്തിൽ നമ്മൾ സിമെൻ്റ് വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ് ഒന്നുമില്ലാതെ പേഷ്യൻറ്റിന് അനവധി വർഷം സെറാമിക് ക്രൗണിൻ്റെ ജോയിൻ്റ് ഒരു വേർഷനാണ് ബ്രിഡ്ജ്. അത് 2 മില്ലിമീറ്റർ ആണ് പല്ലിൻ്റെ അബഡ്മെൻറ്റ് ടീത്തിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കുന്നത്. അത് ചെറുതാക്കിയ ശേഷം ആ ക്രൗൺ അതിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എസ്തെറ്റിക് ഡെന്റിസ്ട്രി എങ്ങനെയാണ് ക്രൗൺ ഉണ്ടാക്കുന്നതിൽ സഹായിക്കുന്നത്? എസ്തെറ്റിക് ഡെന്റിസ്ട്രി ഷെയ്ഡ് സെലക്ഷൻ, അതായത് ബീറ്റാ ഷെയ്ഡ് ഗൈഡ് ഉണ്ട്, നമ്മൾ അതനുസരിച്ച് നമ്മൾ ആ ഷെയ്ഡ് സെലക്ട് ചെയ്തെടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഡബിൾ ഷെയ്ഡുള്ള ഒരു പല്ലാണെങ്കിൽ അത് ലാബുമായിട്ടൊരു നല്ല കോറിലേഷനിൽ, അതായത് സെർവിക്കൽ റീജിയനിലുള്ള ഡാർക്കർ ലെയറും ടിപ്പ് പല്ലിൻ്റെ ടിപ്പേലോട്ടുള്ള ലൈറ്റർ ലെയറും സെലക്ട് ചെയ്ത് ഡബിൾ ഷെയ്ഡ് വെച്ച് നമ്മളത് വരച്ച് തന്നെ കൊടുത്ത് ഞങ്ങൾ അയക്കും. അത് പല്ലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വരച്ച് അതുപോലെ തന്നെ, അതായത് അതുപോലെ തന്നെ രണ്ട് ഷെയ്ഡിൽ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത പല്ലിൻ്റെ ഷെയ്ഡ് സിംഗിൾ ഷെയ്ഡാണ്, ഡബിൾ ഷെയ്ഡ് ഒന്നുമല്ല. അങ്ങനെയാണ് സിംഗിൾ ഷെയ്ഡാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഷെയ്ഡ് നമ്മൾ അനുസരിച്ച് പറഞ്ഞ് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ക്രൗണിൻ്റെ ആ കളറ് മാച്ച് ചെയ്യുന്നത് പോലെ വരും, അടുത്ത പല്ലുമായിട്ട് വളരെ മാച്ച് ചെയ്യുന്ന പോലെ. പക്ഷേ ഈ ക്രൗണിനകത്ത് നമ്മൾ മെറ്റൽ ക്രൗൺ എന്നും പറഞ്ഞ് മെറ്റൽ സെറാമിക് ക്രൗൺ എന്ന് പറയുന്നതിനകത്ത് ലൈറ്റ് പാസ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിംഗിളായിട്ടൊരു ക്രൗൺ നമ്മൾ ഒരു സെൻട്രൽ ഇൻസൈസറിൻ്റെ അപ്പുറത്ത് വെക്കുകയാണെങ്കിൽ അത് എടുത്തറിയും. എത്ര ഷെയ്ഡ് സെലക്ഷൻ ചെയ്താലും ലൈറ്റ് പാസ് ചെയ്ത് പോകത്തില്ല മെറ്റലെ തട്ടും. അത് അവിടാണ് മെറ്റൽ ഫ്രീ സെറാമിക് ക്രൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. മെറ്റൽ ഫ്രീ ക്രൗൺ ചെയ്യുമ്പോൾ സർക്കോണ ലാവ മുൻപൊക്കെ പറഞ്ഞതുപോലെ സെറാമിക് ക്രൗണുകൾ തന്നെ ഉണ്ട്. മെറ്റൽ ഫ്രീ സെറാമിക് ക്രൗണുകൾ, ലാവ, സർക്കോൺ, അവയെല്ലാം വളരെ ലൈറ്റ് പാസ് ചെയ്യും. അന്നേരം നാച്ചുറാലിറ്റി വളരെ ഹൈ ആയിരിക്കും. ഒട്ടും അറിയാത്ത പോലെ ആൻറ്റിയുടെ ടീത്തിനൊക്കെ ഇതുപോലുള്ള മെറ്റൽ ഫ്രീ സെറാമിക്കാണ് ചെയ്യുന്നത് ഏറ്റവും ഉതകുന്നത്. അതിനകത്ത് ഷെയ്ഡ് സെലക്ഷനോടുകൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ബ്രിഡ്ജിങ് ഇപ്പോൾ ഉള്ള പേഷ്യൻസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉപകാരപ്പെടുക? ബ്രിഡ്ജിങ് ചെയ്യുമ്പോഴും ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിൽ വരിക, മുൻവശത്തെ 6 പല്ലുകൾ വെക്കാനായിട്ട് വരുന്നു. അന്നേരം കനൈനയിലാണ്, പ്രീമോളർ ടു പ്രീമോളറാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, ബ്രിഡ്ജിൻ്റെ അബഡ്മെൻറ്റ് ടീത്തായിട്ട് ഉപയോഗിക്കുന്നത്. അന്നേരം ചിലരുടെ കനൈൻ കണ്ടിട്ടില്ല, ചില ഇച്ചിരി മഞ്ഞയായിരിക്കും ചിലപ്പോൾ. കാരണം ഒന്നുകൊണ്ടുമല്ല, നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴും ഇനാമൽ തേഞ്ഞ് പോകും. അതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യുമ്പോഴും കനൈൻ്റെ അവിടെ കൂടുതൽ നമ്മൾ ബ്രഷിങ് കൂടുതലായിട്ട് ചെയ്യാനൊരു സാധ്യതയേറെയാണ്. അപ്പോഴ അതിന് കൂടുതലൊരു ഷെയ്ഡ് ഇൻക്രീസ് ഷെയ്ഡായിരിക്കും, ലൈറ്റർ ഷെയ്ഡായിരിക്കുകയില്ല. അത് നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ കനൈൻ ഇച്ചിട്ടുണ്ട് ഡാർക്കർ ഷെയ്ഡ് കൊടുത്ത് താഴത്തെ കനൈൻ്റെ നോക്കണം, അതുമായിട്ട് മാച്ച് ചെയ്യണം. ലോവർ മാൻഡിബിളുള്ളതും ലൈറ്റർ ബാക്കിയുള്ളതിൻ്റെ താഴത്തെ കീഴ്ത്താടിയിലുള്ള ആൻറ്റിയുടെ ടീത്തിൻ്റെ ഷെയ്ഡ്
നോക്കി മുകളിലത്തെ സെൻട്രൽ ഇൻസൈസും ലാറ്റർ ഇൻസൈസും ഷെയ്ഡ് സെലക്ട് ചെയ്യണം. പക്ഷേ കനാലിൻ്റെ താഴത്തെ കനാലിനുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം, അത് ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും. ഇതും നമുക്ക് വേണമെങ്കിൽ ഈ മെറ്റൽ ഫ്രീ സെറാമിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് കൂടുതൽ എസ്തെറ്റിക് വാല്യൂ ഉള്ളതാണ്. മെറ്റൽ ഫ്രീ സെറാമിക്കിലാണ് ഇച്ചിരി കൂടെ നല്ല ഇത്. എത്ര കാലം ഏകദേശം ഈ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് നിലനിൽക്കും? ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് നിരവധി വർഷം നിലനിൽക്കും, അത് പെട്ടെന്ന് പോകുന്നതല്ല. അത് പ്രോപ്പറായിട്ട് നമ്മൾ ആ കട്ടിങ് ക്രൗൺ കട്ടിങ് ഡെൻറ്റിസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യും. 2 mm ഓവറോൾ റിഡക്ഷൻ ചെയ്ത് കറക്റ്റായിട്ടത് ഹൈ പോയിൻ്റൊന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനേക വർഷം നിലനിൽക്കുന്നതാണ്. അതിൽ സംശയിക്കാനൊന്നുമില്ല. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ലോകം മുഴുവൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ബ്രിഡ്ജ് ഉപയോഗിക്കുന്ന പേഷ്യൻസിൽ ജിഞ്ചിവൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഇനി വന്നാൽ തന്നെ അതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? പല പേഷ്യൻസും ബ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴും അവിടെ ബ്രഷ് ചെയ്യത്തില്ല. അതിൻ്റെ പുറകോട്ടുള്ളത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ബ്രിഡ്ജ് ഒരു വശത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകിൽ, ഇപ്പം അണപ്പല്ലുകളെ ഒരു ബ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് ഒരു വശത്ത്, അതിൻ്റെ പുറകിൽ ഒരു സെക്കൻഡ് മോളാർ കാണും, അത് ഇഗ്നോർ ചെയ്യും അവർ. അവിടെ ആ ബ്രിഡ്ജ് അല്ലേ, ആർട്ടിഫിഷ്യൽ പല്ല്, അത് എന്തിനാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ആ ലാസ്റ്റ് പല്ല് 7 6 മുതലാണ് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. 7 എന്ന് പറയുന്ന ലാസ്റ്റ് പല്ല് അവിടെ ഡിപ്പോസിറ്റ്സ് എല്ലാം അടിഞ്ഞുകൂടി അവിടെ കൂടുതലും കേടാകുകയും ഈവൻ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. അബട്ട്മെൻറ്റ് ടീത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആ ആറാമത്തെ പല്ലിൽ. അതുകൊണ്ട് ഫ്രീക്വൻ്റ് ഒരു ചെക്കപ്പ് എപ്പോഴും അത്യാവശ്യമാണ് സ്കെയിലിങ്ങിന് വേണ്ടി. കാരണം എപ്പോഴും ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അബട്ട്മെൻറ്റ് ടീത്ത് ഒരിക്കലും ജിഞ്ചിവൈറ്റിസ് വന്ന് ആദ്യ ജിഞ്ചിവൈറ്റിസിൽ നിന്ന് മോണോവഴുപ്പ് പെരിഡോണ്ടൈറ്റിസിലേക്ക് വ്യാപിച്ച് ഉണ്ടായി പെരിഡോണ്ടൽ ലിഗമെൻസ് എല്ലാം ലൂസാവുന്ന ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ബ്രിഡ്ജ് അൺസക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടുണ്ട്, ഈ ജിഞ്ചിവ നമ്മളെ സ്കെയിലിങ് വളരെ താമസിച്ചാണ് ചെയ്യുന്നത്. ഒരു വൺസ് ഇൻ ഇയർ ചെയ്യാതെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബ്രിഡ്ജ് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ, ഡിപ്പോസിറ്റ്സ് കുറേ അക്യുമുലേറ്റ് ചെയ്തു. അക്യുമുലേറ്റ് ചെയ്ത ആ ഡിപ്പോസിറ്റ്സ് നമ്മൾ കാൽക്കുലസ് അല്ലെ പ്ലക്ക് ക്ലീൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൗൺ മുകളിലിരിക്കുന്നതായിട്ട് കാണാം. വേര് ഡിപ്പോസിറ്റിൻ്റെ താഴെ ആ ഗം റീസീഡ് ചെയ്ത് പോയിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ക്രൗൺ മുകളിലിരിക്കും, സെൻസിറ്റീവ് ആയിട്ടുള്ള റൂട്ട് വിൽ ബി എക്സ്പോസ്ഡ്. പേഷ്യൻറ്റ് വളരെ അസ്വസ്ഥമായിരിക്കും. ക്ലീൻ ചെയ്ത് കഴിയുമ്പം സെൻസിറ്റിവിറ്റി കൂടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് സ്കെയിലിംഗ് മസ്റ്റായിട്ട് ചെയ്യണം, പെരിഡോണ്ടൽ ഹെൽത്ത് മസ്റ്റായിട്ട് ചെയ്യണം. ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞും അതുപോലെ തന്നെ ബ്രിഡ്ജ് ചെയ്യുമ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറാമിക് ക്രൗൺസ് ചിലപ്പോൾ ചിപ്പ് ചെയ്യപ്പെടുന്നവരെ കാണപ്പെടുന്നുണ്ട്, അതിന് സെറാമിക് ക്രൗൺസ് ചിപ്പ് ചെയ്യുന്നത് രണ്ട് കാരണം കൊണ്ട് വരാം, രണ്ടല്ല 3 കാരണം എന്ന് പറയാം. കാരണം ഒന്ന്, പ്രോപ്പർ അത് ഡെന്റിസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ വരാം, അതായത് ഇംപ്രോപ്പറായിട്ട് ഇൻസേർഷൻ വരാം, അന്നേരം ഹൈ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡെന്റിസ്റ്റ് നോക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്യാം. പക്ഷേ പേഷ്യൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എത്ര വിലയുള്ള ഒരു സാധനമാണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. വളരെ ഹാർഡായിട്ടുള്ള ഫുഡ് എല്ല് ഒക്കെ അതിൻ്റെ ചില പർട്ടിക്കുലർ അൺഡ്യൂ പ്രഷർ അതിൽ ചെലുത്തി കഴിഞ്ഞാൽ ചിപ്പ് ചെയ്ത് പോകുന്ന പോലെ കാണാം. അല്ലെങ്കിൽ വർഷങ്ങൾ നിലനിൽക്കും, വളരെ വർഷങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണത്. പല്ല് മോടി പിടിപ്പിക്കുക എന്ന പ്രയോഗം ശരിയാണോ? മോടി പിടിപ്പിക്കുന്നത് പിന്നെ ഒരു ജുവല്ലറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് സ്കൈസ് ജുവല്ലറി എന്നും പറഞ്ഞ ഒരു കാലത്ത് വരെ അടുത്ത കാലത്ത് വരെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫോൾസ് ജുവല്ലറി, അതായത് കനൈനിലും ലാറ്ററൽ ഇൻസൈസുകളിലും മറ്റും ഈ ജുവൽസ് പല സൈസിലും ഷേപ്പിലുമുള്ള ജുവൽസ്, അത് ഫോൾസ് ജുവൽസാണ്. അത് ചെറുതായിട്ട് പല്ലിൽ ഡ്രിൽ ചെയ്യുന്നൊന്നുമില്ല, പല്ലിൽ കനൈനിലോ ലാറ്ററൽ ഇൻസൈസിലോ ആസിഡ് എച്ചൻ്റെ പുരട്ടി ഒന്ന് ഒരു വൈറ്റ് ഫ്രോസ്റ്റ് അപ്പിയറൻസ് കിട്ടിയ ശേഷം അവിടെ നമ്മൾ ഈ ഫ്ലോബിൾ കോമ്പസിറ്റ് എന്ന് പറയും, നമ്മൾ മുന്നേസ്റ്റ് അടയ്ക്കുന്ന പോലുള്ള കട്ടിയുള്ള കോമ്പസിറ്റ് അല്ലത്, വളരെ ഫ്ലോ ചെയ്യുന്ന കോമ്പസിറ്റ്, അതിൻ്റെ കോൺസിസ്റ്റൻസി വളരെ കുറവാണ്. അത് ചെറുതായിട്ട് അവിടെ ഒരു ഡ്രോപ്പ് വെച്ച് ഈ ജുവൽ അവിടെ ഫിക്സ് ചെയ്ത് ലൈറ്റ് ക്യൂർ ചെയ്യും. സോ അതവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ചിരിക്കുമ്പോൾ നമ്മളെ ഇയർ റിങ്സൊക്കെ ഡയമണ്ട് ഇരിക്കുന്ന പോലെ പല്ലിൻ്റെ ഒരു, അത് അടുത്ത കാലത്ത് വരെ പല്ലിനും ചെയ്യുന്നതാണ് ആയിരുന്നു. ഇപ്പോൾ അധികം പേര് അധികം ചെയ്യാറില്ല, അതിൻ്റെ ഓരോ ഫാഷൻ്റെ ഒരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു.
ചിരലിലെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ ഡോക്ടറും കേട്ടിട്ടുണ്ടായിരിക്കും പല്ല് പുളിക്കുന്നു എന്ന്. പ്രത്യേകിച്ച് മോര് അല്ലെങ്കിൽ പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ പല്ല് പുളിക്കുന്നു. പരസ്യങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ടൂത്ത്പേസ്റ്റ് അത് ഉപയോഗിക്കൂ ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പല്ല് പുളിപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഇനാമൽ, അണപ്പല്ലിലുള്ള ഇനാമലെല്ലാം നമ്മൾ തേയ്മാനം സംഭവിക്കും. തേയ്മാനം സംഭവിച്ച അവിടെ ഇനാമൽ പോയി കഴിഞ്ഞാൽ നെസ്റ്റ് ലെയർ എന്ന് പറയുന്ന ഡെൻ്റിൻ എന്ന് പറയുന്ന ലെയറാണ്. അതിൽ കൂടെ ഈ ട്യൂബ്യൂൾസ് ഉണ്ട്. ആ ട്യൂബ്യൂൾസിൽ കൂടെയാണ് നമ്മുടെ അകത്തോട്ടുള്ള നെയർ വെൻറ്റിങ്സിലോട്ട് ആ സെൻസേഷൻ കയറിപ്പോകുന്നത്. അത് നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഇനാമൽ മുഴുവൻ അണപ്പല്ലിൻ്റെ ഗ്രൈൻഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ, ഫ്ലാറ്റൻ സർഫസ്, ഒരു ഫേസെറ്റ് പോലെ വന്നിട്ട് ഒരു ഫ്ലാറ്റാവും. അതായത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അട്രീഷൻ എന്ന് പറയും അതിന്. അങ്ങനൊരവസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില ടൂത്ത് പൗഡറുകൾ ഉപയോഗിക്കുമ്പോൾ അബ്രേഷൻ വന്ന് തേയ്മാനം സംഭവിക്കുമ്പോഴും ഈ പുളിപ്പ് അനുഭവപ്പെടാം. ഇനാമലിൻ്റെ ഒരു ഭാഗം പോവും. ഈ എക്സസി അബ്രേസീവ് പൗഡറുള്ള ടൂത്ത് പൗഡേഴ്സ്, എക്സസി അബ്രേസീവ് പൗഡറുള്ള ടൂത്ത് പേസ്റ്റുകൾ, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേയ്മാനം പുറമെ ബാഹ്യമായിട്ടുള്ള ഒരു തേയ്മാനമാണ് സംഭവിക്കുന്നത്. തേയ്മാനം സംഭവിക്കുമ്പോഴുള്ള പ്രശ്നം ഇതേ അവസ്ഥയാണ്. ഇനാമലിൽ പോയി ആ പ്രൊട്ടക്റ്റീവ് ലെയർ പോയി ഡെൻ്റിലെ ട്യൂബ്യൂൾസിൽ കൂടെ സെൻസേഷൻ അകത്തോട്ട് പോകും. അത് ബ്ലോക്ക് ചെയ്യുക. അതിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരസ്യത്തിൽ കാണുന്ന പലതരത്തിലുള്ള പേസ്റ്റുകൾ, അത് കുറച്ച് പ്രൊലോങ്ഡ് യൂസ് കൊണ്ടേ അത് ഇഫക്റ്റീവ് ആകത്തുള്ളൂ. പല ഇതിൽ ഗ്രേഡിലുള്ള പേസ്റ്റുകളുണ്ട്. ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും പറ്റുകയില്ല. അത് പ്രൊലോങ്ഡ് ആയിട്ട് ഉപയോഗിക്കണം. ആ സോൾട്ട് ആ ട്യൂബിൾസ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില മനുഷ്യരിൽ കീഴ്ത്താടിയൽ കുറച്ച് നീണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് അവരിൽ ചില ഒരു പക്ഷേ ഒരു അഭംഗി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? കീഴ്ത്താടിയൽ നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു 10-12 വയസ്സിനോട് എല്ലിൻ്റെ ആ ഫോം, അതായത് മാൻഡിബിൾ വിൽ ഗ്രോ ഡൗൺവേർഡ്സ് ആൻഡ് ഫോർവേഡ്സ്, അങ്ങനെയാണ് വരുന്നത്. അത് അതിൻ്റെ ഗ്രോത്ത് ആ സമയം കൊണ്ട് നിൽക്കും. പക്ഷേ ചില ഈ കീഴ്ത്താടിയെല്ലാം മുന്നോട്ട് വരുന്നതായിട്ട് കാണാം. അത് കൂടുതൽ ഹെറിഡിറ്ററി ആയിട്ട് പലർക്കും അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ വരാം. അങ്ങനെ നമ്മൾ കൊച്ചുകുട്ടികൾ കാണുകയാണെങ്കിൽ ആ മാൻഡിൾ ഗ്രോ ചെയ്യുന്ന ടൈമിൽ ഒരു ബിഫോർ 10 ഇയേഴ്സ് താഴോട്ട് ചിൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ താടിയലിൻ്റെ അവിടെ കൊടുക്കുകയും ഹെഡ് ഗിയർ, അതിൽ നിന്നൊരു കണക്ഷനാണ്. ഹെഡ് ഗിയർ ഉപയോഗിക്കുകയാണെങ്കിൽ താടിയൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാതെ ആ ഗ്രോത്തിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മാൻഡിബിൾ ഗ്രോ ചെയ്ത ഒരവസ്ഥ കാണുകയാണ് ഒരു അഡൽറ്റ് വന്ന്. അത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അത് സ്കെലിറ്റൽ കേസാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടപ്പോൾ ഒരു സർജറിയാണ്, സർജിക്കൽ കറക്ഷനാണ് അതിനകത്ത് അഡ്വൈസബിൾ. അതായത് മാൻഡിബിളിൻ്റെ, അത് ജനറൽ അനസ്തീഷ്യയിൽ തന്നെയാണ് ഇത്, മേജർ ഹോസ്പിറ്റൽസിലാണ് ഇത് ചെയ്യുന്നത്. ജനറൽ അനസ്തീഷ്യയിൽ തന്നെ മാൻഡിബിളിൻ്റെ ഒരു ഭാഗം സ്വല്പം റിഡ്യൂസ് ചെയ്ത് ഉള്ളിലേക്ക് അത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര കാലം കൊണ്ട് അത് നോർമലിലേക്ക് വരും? സർജറി കഴിഞ്ഞാൽ അത് നോർമൽ സർജിക്കൽ പ്രൊസീജറിൻ്റെ ടൈം തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതൊരു മേജർ സർജറി ആയിട്ട് തന്നെ പേഷ്യൻ്റെ ആൾക്കാരും കരുതണം. ഡെൻറ്റിസ്റ്റ് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഒരു ലാഘവത്തോടുകൂടി ആ സർജറി ചെയ്യാൻ പാടുള്ളതല്ല. അത് പേഷ്യൻ്റെ ആൾക്കാരും ആ വിധത്തിൽ ഒരു പല്ലെടുക്കുന്ന ലാഘവത്തോടുകൂടി ആയിരിക്കരുത് ഒരിക്കലും. ഇറ്റ്സ് എ മൈനർ സർജറി അല്ല, ഇതൊരു മേജർ സർജറി തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. പ്രത്യേകിച്ച് ഒരു ദന്തൽ ക്ലിനിക് എന്ന് പറയുമ്പോൾ പലരുടെ പല്ലുകൾ കൈകാര്യം ചെയ്യുകയാണ്. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ഒരു ഡെന്റിസ്റ്റ് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് എന്നറിയാൻ തീർച്ചയായും ഞങ്ങൾ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. ഡെന്റൽ ക്ലിനിക്ക് ഒരു വളരെയധികം ഹൈജീൻ അതിനകത്ത് കീപ്പ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അതായത് നമുക്ക് രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസ്പോസബിൾ ഐറ്റംസ്, അതായത് ഗ്ലൗസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ, സിറിഞ്ചസ് ആൻഡ് നീഡിൽസ്, അതെല്ലാം ഡിസ്പോസബിളാണ്. അതുപോലെ ഗ്ലാസ്, ഡോക്ടർ ഉപയോഗിക്കുന്ന മാസ്ക്, അതുപോലെ തന്നെ സക്ഷൻ ചെയ്യുന്ന ടിപ്പ്, പ്ലാസ്റ്റിക് ടിപ്പ്സ്, അതെല്ലാം ഓരോ സക്ഷൻ ടിപ്പ് മാറ്റുന്നതാണ്. അതെല്ലാം ഡിസ്പോസിബിൾ ഐറ്റംസാണ്. അതേസമയം ഡിസ്പോസിബിൾ അല്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊക്കത്തില്ല. സർജിക്കൽ ഒരു ഹോസ്പിറ്റലിലും ഡിസ്പോസ് ചെയ്യുന്നതല്ല. അത് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യും, അല്ലെങ്കിൽ
സ്റ്റെറിലൈസർ ഉപയോഗിക്കും. ഓട്ടോക്ലേവ് ആണ് ഏറ്റവും അഡാപ്റ്റബിൾ. ഈവൻ നമ്മൾ കോട്ടൺ വരെ ഓട്ടോക്ലേവ് ചെയ്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസെപ്റ്റിക് പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് ചെപ്പൽസ് തിയേറ്റർ പോലെ നമ്മൾ കരുതുന്ന നമ്മുടെ ഡെൻ്റൽ ക്ലിനിക്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അതായത് മിനിമം ഡസ്റ്റ് ഒന്നും മിനിമം ഡസ്റ്റ് ഫ്രീ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാം എയർ കണ്ടീഷൻഡ് ആയിരിക്കും. അതുപോലെ അതായത് ഡസ്റ്റ് ഫ്രീ എൻവയോൺമെൻറ്റ് ആയിരിക്കും മിക്കവാറും അതിനകത്ത് ചെയ്താൽ ഇൻഫെക്ഷൻ മിനിമം കൺട്രോൾ ആകും. എന്ന് വെച്ചാൽ മാക്സിമം ഫേഷ്യൽ സർജറിയൊക്കെ പലതും നമ്മളവിടെ ക്ലിനിക്കിൽ ചെയ്യുന്നതാണ്. ഒരുപാട് ക്ലിനിക്കിൽ മാക്സിമം ഫേഷ്യൽ സർജറി ചെയ്യുന്നതാണ്. അന്നേരം ഇൻഫെക്ഷൻ കൺട്രോൾ മസ്റ്റാണ്. അതെല്ലാ ഡെൻറ്റിസ്റ്റുകളും വളരെ കറക്റ്റായിട്ട് ഒരു ക്രോസ് ഇൻഫെക്ഷനും വരാത്ത വിധത്തിലാണത് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ്. ഒരു ഡെന്തൽ ക്ലിനിക് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ വേസ്റ്റുകൾ സെഗ്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ടൈപ്പാണ്. അതായത് വളരെ ഹസാർഡ്സ് ആയിട്ടുള്ളത് ബ്ലഡ് സോക്ട് കോട്ടൺ അങ്ങനെയുള്ളതെല്ലാം, അതുപോലെ തന്നെ പ്ലാസ്റ്റർ സ്റ്റോൺ പ്ലാസ്റ്റർ അങ്ങനെയുള്ള ലാബ് പ്രൊസീഡേഴ്സ് ഈ മോഡൽസൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം, ഇതെല്ലാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് സ്കീമായിട്ട് ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് നിശ്ചിത ഫീസ് ഞങ്ങളെല്ലാം ഡെൻ്റൽ ക്ലിനിക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹസാർഡ്സായിട്ടുള്ള സാധനങ്ങൾ ബ്ലഡ് സോക്ക് കോട്ടൺ അതുപോലുള്ളതെല്ലാം പസ് ഉള്ള കോട്ടൺസ് അതെല്ലാം നമ്മൾ റെഡ് ബാഗ്സിൽ ടൈ ചെയ്തും യെല്ലോ ബാഗ്സിൽ അതുപോലുള്ള ഹസാർഡ്സ് അല്ലാത്തതും നീഡിലെല്ലാം നീഡിൽ ബേണർ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ശേഷം സെപ്പറേറ്റ് ബോട്ടിൽസിലാക്കിയാണ് ഇവർ ഇമേജ് എന്ന് പറയുന്ന അവർ അത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടാണ് ഡെൻ്റൽ ക്ലിനിക്കുകളിലെല്ലാം കൊണ്ടുപോകുന്നത്. ഡോക്ടർ, റേഡിയോഗ്രാഫ് അഥവാ എക്സ്റേ എങ്ങനെയാണ് ഡെന്റിസ്ട്രിയിൽ പ്രയോജനപ്പെടുന്നത്? സാധാരണ നമ്മൾ ഈ ആർ സി ടി അതുപോലെ തന്നെ ഇമ്പാക്ഷൻസ് അതായത് മാക്സിമം ഫേഷ്യൽ സർജറിക്കുള്ള ഇമ്പാക്ഷൻസ് ഇതിനെല്ലാം നമ്മൾ റേഡിയോഗ്രാഫ് എടുക്കും. അത് ഐ ഒ പി എന്ന് പറയുന്ന എക്സ്റേ ആണ്. അതുപോലെ തന്നെ ഓർത്തോ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ചില പല്ലുകൾ മുളച്ച് വരാതെ ഇമ്പാക്ഷനായിട്ട് കനൈനുമൊക്കെ വരാറുണ്ട്. അതിന് ഒ പി ജി എന്ന് പറയുന്ന എക്സ്റേ ആണ് എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ എക്സ്റേ കൊണ്ടുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റ് ഡയഗ്നോസ്റ്റിക്സ് ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ മിക്കവാറും എല്ലായിടത്തും എക്സ്റേ അതുപോലുള്ള സാധനങ്ങൾ അവൈലബിളാണ്. അതെല്ലാം ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ ഈ ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഉൾപ്പെടെ നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യുന്ന ഉൾപ്പെടെ ഡയഗ്നോസ്റ്റിക് ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ആരോഗ്യത്തിൻ്റെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ദന്ത ചികിത്സയെപ്പറ്റി വളരെ വിദഗ്ധമായ അഭിപ്രായങ്ങളാണ് പൗർവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ പകർന്നു നൽകിയത്. വളരെയധികം നന്ദി ഡോക്ടർ. ആരോഗ്യത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം.